സെലോ അക്കാഡമിയിലേക്ക് സ്വാഗതം അടുത്തതായി നമുക്ക് പഠിക്കേണ്ടത് മൂന്നാമത്തെ ലെസൺ ആയ ഇന്റർവീനിങ് വോവൽസിനെ കുറിച്ചാണ് വോവൽസിന്റെ ലെസണിൽ നമ്മൾ ഒരു സ്ട്രോക്കിൽ വോവൽ ഇടുന്ന വിധം പഠിച്ചു ഒരു സ്ട്രോക്കിൽ മൂന്ന് പോയിന്റ് ഉണ്ട് 1 2 3 അങ്ങനെയാണ് വോവൽ ഇടുന്നത് ഈ സ്ട്രോക്ക് ആയാലും അപ്രകാരം ഇടണം പക്ഷെ രണ്ട് സ്ട്രോക്കുകൾക്കിടയിൽ വോവൽ വന്നാൽ എങ്ങനെ ഓവൽ അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് ഈ ഇന്റർവീനിങ് ഓവൽസിൽ നമ്മൾ പഠിക്കുന്നത് അപ്പോൾ ഇവിടെ രണ്ട് സ്ട്രോക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട് ഡിയും കെ അപ്പോൾ ഇവിടെ നമ്മൾ ഇങ്ങനെ സ്ട്രോക്സ് ജോയിൻ ചെയ്ത് വരുമ്പോഴത്തേക്കും ഇവിടെ 1 2 കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ഓവൽ ഇടുന്നത് രണ്ടാമത്തെ സ്ട്രോക്കിന്റെ മൂന്നാമത്തെ പ്ലേസിലാണ് അങ്ങനെയാണ് ഞാൻ ഇവിടെ എല്ലാം ഇട്ടിരിക്കുന്നത് ഇതെല്ലാം രണ്ട് സ്ട്രോക്സ് ജോയിൻ ചെയ്തിരിക്കുകയാണ് ഇവിടെ 1 2 3 ഇവിടെ 1 2 3 ഇവിടെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇട്ടിരിക്കുന്നത് നമുക്ക് സ്ട്രോക്സ് നമ്മൾ പഠിപ്പിച്ചപ്പോഴത്തേക്കും ഡൗൺ സ്ട്രോക്ക് ഉണ്ട് അപ് സ്ട്രോക്ക് ഉണ്ട് ഹൊറിസോണ്ടൽ സ്ട്രോക്ക് ഉണ്ട് ഇപ്പോൾ ഒരു ഡൗൺ സ്ട്രോക്ക് വി കഴിഞ്ഞിട്ട് അടുത്ത ജോയിൻ ചെയ്യുന്നത് ഒരു അപ് സ്ട്രോക്ക് ആണെങ്കിൽ ഈ മൂന്നാമത്തെ വവൽ ഇടേണ്ട പ്ലേസ് അതിൽ കൂടെയാണ് അടുത്ത സ്ട്രോക്ക് കയറി പോകുന്നത് അപ്പോൾ 1 2 3 ഇവിടെയാണ് വോവൽ വരേണ്ടത് ആ പ്ലേസിൽ അടുത്ത സ്ട്രോക്ക് ഇങ്ങനെ മറിഞ്ഞു പോവുകയാണ് അതുകൊണ്ട് അവിടെ നമുക്ക് വോവൽ ഇടാൻ സാധ്യമല്ല അതുകൊണ്ട് 1 2 കഴിഞ്ഞിട്ട് മൂന്നാമത്തെ വോവൽ ഈ സ്ട്രോക്കിൻ്റെ തന്നെ തേർഡ് പ്ലേസിലാണ് ഇടുന്നത് അപ്പോൾ ഒരു സ്ട്രോക്കിന് മാത്രം അപ് സ്ട്രോക്ക് വരുമ്പോൾ മാത്രമേ അത് പ്രശ്നമുള്ളൂ പക്ഷേ ആ റൂള് എല്ലാ സ്ട്രോക്കിനും ബാധകമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് രണ്ട് സ്ട്രോക്ക് ജോയിൻ ചെയ്യുമ്പോൾ മൂന്നാമത്തെ ഓവൽ എന്ന് പറയുന്നത് രണ്ടാമത്തെ സ്ട്രോക്കിൻ്റെ മൂന്നാമത്തെ പ്ലേസിൽ ഇടണം അത് ആ സ്ട്രോക്കിൻ്റെ ബിഫോർ ആണ് ഇടുന്നത് സ്ട്രോക്കിൻ്റെ താഴെ ഇട്ട് കഴിഞ്ഞാൽ സ്ട്രോക്ക് കഴിഞ്ഞിട്ടേ ഓവൽ വായിക്കത്തുള്ളൂ അതുകൊണ്ട് ഇതിവിടെ വരാനുള്ള ഓവൽ എപ്പോഴും രണ്ടാമത്തെ സ്ട്രോക്കിൻ്റെ ബിഫോർ ആയിട്ട് വരണം അങ്ങനെയാണ് ഞാൻ ഇതെല്ലാം എഴുതിയിരിക്കുന്നത് അപ്പോൾ ഇവിടെ എം കെ എന്ന് വരുമ്പോഴത്തേക്ക് 1 2 3 ഇവിടെ 1 2 3 1 2 3 ഇങ്ങനെ വേണം വരാം ഇവിടെ ഇപ്പോൾ ഈ അപ് സ്ട്രോക്ക് മുകളിലോട്ട് പോകുമ്പോഴത്തേക്കും ഈ സ്ട്രോക്കിൻ്റെ ബിഫോർ എൻഡ് ഈ തേർഡ് പ്ലേസിൽ വേണം വോവൽ ഇടാനായിട്ട് അതാണ് ഒന്നാമത്തെ കാര്യം പിന്നെ നമ്മൾ മൂന്ന് പ്ലേസസ് ഉണ്ട് വോവൽ ഇടുമ്പോഴത്തേക്ക് ഫസ്റ്റ് പ്ലേസ് സെക്കൻഡ് പ്ലേസ് തേർഡ് പ്ലേസ് അപ്പോൾ ആദ്യത്തെ ഫസ്റ്റ് പ്ലേസിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്കും വലിയ പ്രശ്നമില്ല ഇപ്പോൾ എക്സാമ്പിളിന് ടോക്ക് എന്ന് പറഞ്ഞൊരു വേർഡ് അപ്പോൾ അത് ടോക്ക് എന്നാണ് പ്രൊണൗൺസ് ചെയ്യുന്നത് അപ്പോൾ അത് ഫസ്റ്റ് പ്ലേസാണ് ടി ലൈനിൽ തൊടാതെ ഒക്കെ എഴുതുന്നു ടിയും കെയും നമ്മൾ ജോയിൻ ചെയ്തു അപ്പം ടോക്ക് ഓ എന്നുള്ള സൗണ്ട് ആയതുകൊണ്ട് ഇവിടെ മാത്രം ഓവൽ കൊടുത്താൽ മതി ടോക്ക് പാം ഇപ്പം പാ എം ഇതുപോലെ അത് പ്രശ്നമില്ല ഇവിടെ ഇത് വന്ന് റോഡ് എന്നാണ് പ്രൊണൗൺസ് ചെയ്യുന്നത് അതുകൊണ്ട് ലൈനിൽ തൊടാതെ ആർ എഴുതിയിട്ട് ഡി അത് ഫസ്റ്റ് പ്ലേസിൽ വോവൽ കൊടുത്തു ഇത് ആദ്യം പറഞ്ഞിരിക്കുന്നതെല്ലാം ഫസ്റ്റ് പ്ലേസ് വോവലാണ് രണ്ടാമത്തത് സെക്കൻഡ് പ്ലേസ് വോവൽസാണ് ഇവിടെ വരുന്നത് ഇവിടെ ബേക്ക് എന്നാണ് പ്രൊണൗൺസ് ചെയ്യുന്നത് ബേക്ക് ബേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ സ്ട്രോക്ക് ലൈനിൽ ടച്ച് ചെയ്ത് എഴുതുന്നു ബി കെ സെക്കൻഡ് പ്ലേസ് വോവൽ കൊടുക്കുന്നു ബേക്ക് അടുത്ത ഷെയർ ഷേ എന്ന് പറയുമ്പോൾ എ സൗണ്ടാണ് അപ്പോൾ ഇഷ് സെക്കൻഡ് പ്ലേസിൽ എഴുതി ജോയിൻ ചെയ്ത് ആർ എഴുതി ഷെയർ ഇവിടെ ഓവൽ കൊടുത്തു ഷെയറായി ഇവിടെ വന്ന് ലോഡാണ് അപ്പോൾ എൽ ഡി ഒ എന്നുള്ള സൗണ്ട് സെക്കൻഡ് പ്ലേസിൽ എഴുതി ഇത് വന്ന് റോഡാണ് അപ്പം ആറോ എ ഡി വരുമ്പോഴത്തേക്ക് സെക്കൻഡ് പ്ലേസാണ് റോ ഡ് സ്ട്രോക്ക് സെക്കൻഡ് പ്ലേസിൽ തുടങ്ങി സെക്കൻഡ് പ്ലേസ് ഓവൽ കൊടുത്തു ഡി റോഡ് അത് രണ്ടും പ്രശ്നമില്ല അടുത്ത മൂന്നാമത്തത് തേർഡ് പ്ലേസ് ഓവലിനെ കുറിച്ചാണ് പറയാനുള്ളത് ഇവിടെ ഡീം എന്നുള്ള വേർഡ് കേൾക്കുമ്പോഴത്തേക്കും നമ്മൾ സ്ട്രോക്ക് എന്ത് ചെയ്യണം ത്രൂ ദ ലൈൻ എഴുതണം വര മുറിച്ചെഴുതണം നമ്മൾ ഡി ത്രൂ ദ ലൈൻ എഴുതി എം എഴുതി ഇവിടെയാണ് ഓവലിൻ്റെ മെയിനായിട്ട് നമ്മൾ ആലോചിക്കേണ്ട കാര്യം ഡിയും എന്ന് പറയുന്ന ഡി എന്ന് പറയുന്നത് ഈ എമ്മിൻ്റെ മുകളിലാണ് ഇടുന്നത് അതായത് ഡി എന്ന് പറയുന്നത് തേർഡ് പ്ലേസാണ് 1 2 3 ഇവിടെയാണ് വരാനുള്ളത് ഇവിടെ ഇടാൻ സാധ്യമല്ലാത്തതിനാൽ അത് സെക്കൻഡ് സ്ട്രോക്കിൻ്റെ തേർഡ് പ്ലേസിലാണ് ഇടുന്നത് അതേ റൂളാണ് ഈ ലൈനിലുള്ള എല്ലാ വേഴ്സിനും ഉള്ളത്
dim എന്ന് പറയുമ്പോൾ ഇതിന്റെ ലൈറ്റ് സൗണ്ട് ആണ് ഡിയും എം ആണ് ലൈറ്റ് സൗണ്ട് മൂവൽ ദെൻ ലീഡ് ലീഡ് എൽ ത്രൂ ദ ലൈൻ എഴുതണം ഡി ഡി ജോയിൻ ചെയ്തു ലീഡ് അപ്പോൾ ലീ എന്ന് പറയുന്നത് മൂന്നാമത്തെ പ്ലേസിൽ വരാനുള്ളതാണ് അപ്പോൾ രണ്ടാമത്തെ സ്ട്രോക്കിന്റെ തേർഡ് പ്ലേസിലാണ് ഇടുന്നത് അപ്പോൾ ലീ എന്ന് പറയുമ്പോഴത്തേക്കും ഈ സ്ട്രോക്ക് വെച്ചിട്ട് തന്നെ നമ്മൾ ലീ എന്ന് മനസ്സിലാക്കണം ഡി ഇവിടെ ഇടുന്നു അടുത്തത് കീഡ് കീഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് ഹൊറിസോണ്ടൽ സ്ട്രോക്കാണ് കെ കെ എം എൻ ഇങ് ഇത് അഞ്ചെണ്ണം ഹൊറിസോണ്ടൽ സ്ട്രോക്കാണ് അപ്പോൾ ഹൊറിസോണ്ടൽ സ്ട്രോക്ക് ഇതിൻ്റെ പൊസിഷൻ മൂന്നാമത്തെ പ്ലേസ് രണ്ടാമത്തെ സ്ട്രോക്കാണ് കാണിക്കുന്നത് കെ ഡി ഇങ്ങനെ എഴുതണം അതായത് ഇത് സെക്കൻഡ് പ്ലേസിൽ എഴുതിയാലും തേർഡ് പ്ലേസിൽ എഴുതിയാലും ഒരുപോലെ ഇരിക്കും ഹൊറിസോണ്ടൽ സ്ട്രോക്ക് അതുകൊണ്ട് സെക്കൻഡ് പ്ലേസാണ് ഇതിൻ്റെ പൊസിഷൻ കാണിക്കാനുള്ളത് അതുകൊണ്ട് ഇത് കെ കഴിഞ്ഞിട്ട് ഡൗൺ സ്ട്രോക്ക് വന്നതുകൊണ്ട് ഡി ത്രൂ ദ ലൈൻ എഴുതി ഇവിടെ വന്ന് ഫസ്റ്റ് സ്ട്രോക്ക് കഴിഞ്ഞ് ഇത് അപ് സ്ട്രോക്ക് ആയതുകൊണ്ട് കെ താഴ്ത്തി എഴുതി കാര്യം എന്താ സെക്കൻഡ് സ്ട്രോക്ക് പൊസിഷൻ കാണിക്കാൻ വേണ്ടിയാണ് ഈ സ്ട്രോക്കിൽ ആദ്യം വരുന്ന സ്ട്രോക്ക് മേളിലും താഴെയായിട്ട് പൊസിഷൻ മാറ്റി എഴുതുന്നത് അപ്പോൾ കീഡ് എന്ന് പറയുമ്പോഴത്തേക്കും കീ എന്നുള്ള തേർഡ് പ്ലേസ് ഈ സെക്കൻഡ് സ്ട്രോക്ക് കാണിക്കുന്നു അതുകൊണ്ട് കീ മുകളിലോട്ട് കയറ്റി താഴോട്ട് എഴുതി ഇവിടെ കില്ലെന്ന് പറയുമ്പോൾ ഇത് എല്ലെന്നുള്ള ത്രൂ ദ ലൈൻ വരാൻ വേണ്ടി കെ താഴ്ത്തി എഴുതി എല്ല് ത്രൂ ദ ലൈൻ വന്നു അപ്പോൾ കീ എന്ന് പറഞ്ഞ തേർഡ് പ്ലേസ് വോവൽ ഇവിടെയാണ് ഇടുന്നത് മിൽ എന്ന് പറയുമ്പോൾ ഇതേ സെയിം റൂളാണ് എല്ലെന്ന് പറയുന്നത് പൊസിഷൻ കാണിക്കാൻ വേണ്ടി എം താഴ്ത്തി എഴുതി എല്ല് അപ് സ്ട്രോക്ക് മുകളിലോട്ട് എഴുതി എമ്മിൻ്റെ ഓവൽ അടുത്തത് ഇവിടെ ഹൊറിസോണ്ടൽ സ്ട്രോക്കിലുള്ള മൂന്നാല് വേർഡ്സാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത് ഇത് മൂന്ന് ഹൊറിസോണ്ടൽ സ്ട്രോക്കാണ് ഇതിൻ്റെ വേർഡ് വന്ന് മോക്കിംഗ് എന്നാണ് മോക്കിംഗ് എന്നാണ് പ്രൊണൗൺസ് ചെയ്യുന്നത് അതുകൊണ്ട് എം ലൈനിൽ തൊടാതെ ഫസ്റ്റ് പ്ലേസിൽ എഴുതുക എം ജോയിൻ ചെയ്ത് കെ ഇങ് എമ്മിന് മാത്രം ഓവൽ കൊടുത്താൽ മതി മോക്കിംഗ് ആയി നെക്സ്റ്റ് മേക്കിംഗ് സെയിം സ്ട്രോക്കാണ് സെക്കൻഡ് പ്ലേസിൽ എഴുതണം ഇത് പൊസിഷൻ വന്ന് സെക്കൻഡാണ് അപ്പോൾ ഇവിടെ എം കെ ഇങ് പക്ഷേ ഓവൽ സെക്കൻഡ് പ്ലേസിൽ കൊടുക്കുമ്പോഴത്തേക്ക് അത് മേക്കിംഗ് ആയി അടുത്തത് മീക്ക് മീക്ക് എന്ന് പറയുമ്പോഴത്തേക്കും ഈ മീ എന്ന് പറയുമ്പോൾ ഇത് ഹൊറിസോണ്ടൽ സ്ട്രോക്ക് ആയതുകൊണ്ട് ഈ വൗവൽസിൻ്റെ പ്ലേസ് വെച്ചിട്ട് ഇത് വായിക്കാൻ പറ്റത്തുള്ളൂ കാരണം ഇതിലെല്ലാം ഹൊറിസോണ്ടൽ സ്ട്രോക്കാണ് സെക്കൻഡ് പ്ലേസ് ആകുമ്പോഴത്തേക്കും നമ്മളിവിടെ സെക്കൻഡ് പ്ലേസിൽ ഓവൽ കൊടുത്തു തേർഡ് പ്ലേസ് മീ എന്ന് പറയുമ്പം തേർഡ് പ്ലേസ് ആണ് അപ്പോഴത്തേക്കും മൂന്നാമത്തെ പ്ലേസിൽ ഓവൽ കൊടുക്കണം അപ്പോൾ എമ്മും കെയും ആണ് ഇവിടെ മൂന്നാമത് കൊടുക്കാനുള്ള ഓവൽ ഇവിടെയാണ് കൊടുക്കുന്നത് സെക്കൻഡ് സ്ട്രോക്കിൻ്റെ തേർഡ് പ്ലേസിലാണ് കൊടുക്കുന്നത് നെക്സ്റ്റ് കൂക്ക് എന്നാണ് എൻ്റെ പ്രൊണൗൺസിയേഷൻ കൂക്ക് കെ കെ രണ്ട് സ്ട്രോക്ക് അപ്പോൾ ഇതിൻ്റെ തേർഡിൽ കൊടുക്കേണ്ട കൂ എന്നുള്ളത് ഇതിൻ സെക്കൻഡ് സ്ട്രോക്കിൻ്റെ തേർഡ് പ്ലേസിൽ കൊടുക്കുന്നു അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഈ സെക്കൻഡും തേർഡും പൊസിഷനിൽ വരുന്നത് നമ്മൾ ഓവലിൻ്റെ പ്ലേസ് വെച്ച് വായിക്കണം കാരണം ഇതിലെല്ലാം ഹൊറിസോണ്ടൽ സ്ട്രോക്കാണ് അത് റയറായിട്ടാണ് അങ്ങനെ വരുന്നത് ഇതാണ് ഈ ഇൻ്റർവീനിങ് ഓവല് നമ്മൾ മനസ്സിലാക്കാനുള്ള കാര്യം അതിനുശേഷം ആ ലെസണിലുള്ള എക്സസൈസ് വേണം പ്രാക്ടീസ് ചെയ്യാനുള്ളത്